കോവിഡ് മഹാമാരിയിൽ ഉത്സവങ്ങളില്ലാതായതോടെ പ്രതിസന്ധിയിലായ വിഭാഗമാണ് ആനപ്പാപ്പാന്മാർ. വരുമാനം കുറഞ്ഞതോടെ ആനകളെ പരിപാലിക്കാൻ പ്രതിസന്ധി നേരിടുന്ന ആനയുടമകൾ. പാപ്പാമാരുടെ എണ്ണം കുറച്ചതോടെ ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ കൂടുതൽ ദുരിതത്തിലായി. ചെമ്മണ്ണൂർ സൂര്യനാരായണൻ എന്ന കൊമ്പനെ വർഷങ്ങളായി പരിപാലിക്കുന്നത് സഞ്ജുവാണ്, സൂര്യനാരായണന്റെ ഒന്നാം പാപ്പൻ. മൂന്ന് പാപ്പാന്മാരുണ്ടായിരുന്നു സൂര്യനാരായണന്, പക്ഷേ ഇപ്പോൾ രണ്ടുപേരെയുള്ളൂ. കോവിഡ് പ്രതിസന്ധിയിൽ വരുമാനം കുറഞ്ഞതോടെ ഒരു പാപ്പാനെ ഉടമയ്ക്ക് താൽക്കാലികമായി മാറ്റി നിർത്തേണ്ടി വന്നു. ഉത്സവങ്ങൾ ചടങ്ങ് മാത്രമായി ഒതുങ്ങിയതാണ് കാരണം. പാപ്പാന്മാരുടെ ജീവിതം ദുരിതത്തിലാണ്. ഇപ്പോൾ നേരിടുന്ന ഉത്സവങ്ങളില്ല, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ മുതലാളിമാർക്ക് തരാൻ പറ്റാത്തത് കൂടുതൽ അങ്ങനെ തരാൻ പറ്റില്ല, അവരും ബുദ്ധിമുട്ടിലാണ്. എന്നാലും ഇപ്പോൾ മൂന്നാളുടെ ശമ്പളം ചെലവുകാശി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടാളുടെ ഒരാളുടെ അങ്ങനെയായിട്ട് നീങ്ങിപ്പോവാണ്. അപ്പോൾ ഉത്സവങ്ങൾ തുടങ്ങിയാൽ മാത്രമേ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ആനക്കാരുടെ കാര്യങ്ങൾ പറയും, ഇപ്പോൾ ഞങ്ങൾ രണ്ടാളുള്ളൂ. അപ്പോൾ അത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്. പിന്നെ പണികളുണ്ട്, പട്ടവട്ടണം, ആനയുടെ കാര്യങ്ങൾ നോക്കണം, ആനയെ കഴുകണം. അപ്പോൾ ഒരു ഉടമസ്ഥന്മാർക്കും ഇപ്പോൾ സാമ്പത്തികമായിട്ട് അപ്പോൾ അത്രയൊക്കെ തരാൻ ചെയ്യാനും കഴിയാനും പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ മേഖലയിൽ ഉത്സവങ്ങൾ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല, അത് വേണമെന്നും പറയുന്നില്ല. ഉത്സവങ്ങൾ തുടങ്ങാനുള്ള ഒരു പെർമിഷൻ കിട്ടിയാൽ ഞങ്ങളുടെ കുടുംബങ്ങൾ സുഖമായി ജീവിച്ചു പോകും. ഞങ്ങളുടെ ശമ്പളവും ചിലവശം കുറവാണ്, എന്നാലും ഇപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നിന്ന് പോവാ. അവർക്ക് പതിനായിരത്തിലുള്ള വരുമാനമല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഉത്സവങ്ങൾ തുടങ്ങി കിട്ടിയാൽ നമുക്ക് സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് പോകും. ഈ ഫീൽഡിലിപ്പോൾ ഒരാനയ്ക്ക് ഇനി അടുത്ത മാസം മുതൽ കർക്കിടക മാസമാണ്, ചിലപ്പോൾ ആനക്കുട്ടികളെ നടത്തണം എന്നുള്ള ആനപ്രേമികളുണ്ടാവും, അമ്പലക്കാരുണ്ടാവും. അപ്പോൾ അവർക്കുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകുക വെച്ചാൽ അടുത്ത മാസം മുതൽ എന്തെങ്കിലും ഉത്സവങ്ങൾ കിട്ടിപ്പോവും. ഈ ഫീൽഡിൽ ഇപ്പോൾ ആനക്കാർക്ക് ഉത്സവങ്ങൾ വേണം, മുതലാളിമാർക്കും വേണം, നമുക്ക് ഈ ജോലിയിൽ എന്തായാലും ഇറങ്ങിപ്പോയി. അപ്പോൾ ഉത്സവങ്ങൾ തുടങ്ങിയാലേ ഞങ്ങൾക്ക് കാര്യമുള്ളൂ. ഇതേമാതിരി എല്ലാ ഒരുവിധം കുറച്ച് ആനക്കാരെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ഇത് സർക്കാരിനോട് പറയുക, നമ്മുടെ ഒരു അഭ്യർത്ഥന. അതായത് എല്ലാ ആനക്കാരും ഇതുമാതിരി മുന്നോട്ട് വരിക. ആനയ്ക്കൊപ്പമാണ് പാപ്പാന്മാരുടെ ജീവിതം. ആനയെ കെട്ടിയ സ്ഥലത്തിനടുത്ത് താൽക്കാലിക ഷെഡിൽ ആനയ്ക്ക് തീറ്റയുണ്ടാക്കി ആനയെ കുളിപ്പിച്ച് ഒപ്പം നടന്ന് തൊട്ടപ്പുറത്ത് കിടന്നുറങ്ങി ഒരു ജീവിതം. കേരളത്തിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലായി 400 ആനകളുണ്ട് എന്നാണ് കണക്ക്. 1200 പാപ്പാന്മാരുമുണ്ട്. കോവിഡ് കാലത്ത് വരുമാനം കുറഞ്ഞതോടെ ഈ പാപ്പാന്മാരുടെ കുടുംബമെല്ലാം പ്രതിസന്ധിയിലായെന്ന് ആനപ്രേമി സംഘം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങൽ പറയുന്നു. കേരളത്തിൽ കഴിഞ്ഞ 2 കോവിഡ് കാലം കാരണം ഉത്സവങ്ങൾ മുഴുവൻ നിന്നുപോയിരിക്കുകയാണ്. കേരളത്തിലെ മെയിൻ ഉത്സവങ്ങൾ നടക്കുന്ന മാസങ്ങൾ എന്ന് പറയുന്നത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളാണ്. ഈ കാലയളവിലുള്ള ഉത്സവങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു വർഷം മുഴുവൻ ഇവർ കുടുംബം, ഇവരുടെ കുടുംബങ്ങളും ഈ മേഖലയുമായി ബന്ധപ്പെട്ടവർ മുഴുവൻ കഴിഞ്ഞു പോകുന്നത്. കോവിഡ് കാരണം ഈ 2 സീസൺ നഷ്ടപ്പെട്ടു. ഒരാനയ്ക്ക് ചുരുങ്ങിയത് 4000 ചിലവ് വരും. ഒരാനയുടെ ഒപ്പം 3 ചട്ടക്കാരും വേണം, പാപ്പന്മാർ വേണം. അപ്പോൾ ഉത്സവങ്ങൾ ഇല്ലാതാവുന്നതോടുകൂടി ഇവർക്കുള്ള വരുമാന മാർഗം ഒരു സാധാരണ ചെറിയ നാമമാത്രമായ ശമ്പളമായിരിക്കും. ബാക്കി കിട്ടുന്ന ഈ ഉത്സവത്തിന് പോകുമ്പോൾ കിട്ടുന്ന ചട്ട അവരുടെ ഒരു കൂലിയുണ്ട്, അതാണ്, അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ തവണ സർക്കാർ ആനകൾക്ക് റേഷൻ അനുവദിച്ചിരുന്നു, ഇത്തവണ അതുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ 2 ഈ ചട്ടക്കാരുടെ കാര്യത്തിൽ ഒരു ക്ഷേമനിധിയോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല. മറ്റുള്ള മേഖലയിലുള്ളവർക്കൊക്കെ പല കോവിഡ് സാമ്പത്തിക പാക്കേജുകൾ അല്ലെങ്കിൽ നാമമാത്രമായ സംഖ്യയെങ്കിലും കൊടുത്ത സമയത്ത് ഈ ആനച്ചട്ടക്കാർക്ക് ഒന്നും നൽകിയിട്ടില്ല. ദുരിതത്തിലായ ആനപ്പാപ്പാന്മാർക്ക് സർക്കാർ സഹായം നൽകണമെന്നാണ് ആവശ്യം. അത്രയേറെ പ്രതീക്ഷയിലാണ് പാപ്പാന്മാർ. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്.